പ്രിയപ്പെട്ട പി വേനു എം എൽ എയുടെ ആരോപണങ്ങളിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും എ ഡി ജി പി എം ആർ രാജ് കുമാറിനെയും പൂർണ്ണമായി സംരക്ഷിക്കുന്നു മുഖ്യമന്ത്രി അൻവർ കൊടുക്കുന്ന പരാതികൾ അതേപോലെ പരിശോധിക്കാൻ അല്ല പി ശശി ഇവിടെ ഇരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി പറയുന്നു പി ശശി സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമാണെന്നും മാതൃകാപരമായ പെരുമാറ്റമാണ് അദ്ദേഹത്തിന്റെ എന്ന് മുഖ്യമന്ത്രി ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് പി ശശിക്ക് അദ്ദേഹം കമ്മിറ്റി അംഗമാണ് പാർട്ടി നിയോഗിച്ച് എന്റെ ഓഫീസിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി അദ്ദേഹം പ്രവർത്തിക്കുകയാണ് മാതൃകാപരമായ പ്രവർത്തനമാണ് അദ്ദേഹം നടത്തുന്നത് ഒരു തരത്തിലുള്ള തെറ്റായ കാര്യവും അദ്ദേഹത്തിൻ്റെ പക്കലില്ല ആര് പറഞ്ഞാലും അതെല്ലാം ആ വജ്ഞിയോട് തള്ളിക്കളയുന്നു എന്നുള്ളതേ ഉള്ളൂ ഒരു പരിശോധനയും ആ ആവശ്യമില്ല അൻവറോ മറ്റുള്ളവരോ കൊടുക്കുന്ന പരാതി അതേപോലെ സ്വീകരിച്ച നടപടിയെടുക്കാനല്ല ശശി അവിടെ ഇരിക്കുന്നത് ഈ സർക്കാരിന് നിയമപ്രകാരം സ്വീകരിക്കാൻ പറ്റുന്ന നടപടി മാത്രം എടുക്കുന്നതിനാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലാത്ത നടപടി സ്വീകരിച്ചാൽ ശശിയല്ല ആരായാലും ആ ഓഫീസിലിരിക്കാൻ പറ്റില്ല നിയമപ്രകാരമുള്ള നടപടി മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ നിയമപ്രകാരമല്ലാത്ത സ്വീകരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായി ചെയ്തിട്ടുണ്ടാവില്ല ആ ചെയ്യാത്തതിനൊക്കെയുള്ള വിരോധം വെച്ച് വിളിച്ചു പറഞ്ഞാൽ അതിന്റെ മേലൊന്നും മാറ്റമല്ല അത്തരം ആളുകളെ അത് മനസ്സിലാക്കണം ആർ എസ് എസ് നേതാവുമായുള്ള കൂടിക്കാഴ്ചയിൽ എ ഡി ജി പി എം ആർ കുമാർ എതിരെ തൽക്കാലം നടപടി ഇല്ലെന്നും അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി പോലീസുകാരെ പലതരം ഇടനിലകൾക്കായി ഉപയോഗിച്ചതിന്റെ മുൻകാല അനുഭവം വെച്ചായിരിക്കും പ്രതിപക്ഷ നേതാവ് അങ്ങനെ ഒരു ആരോപണം സഖ്യം മുഖ്യമന്ത്രി മറുപടി െന്നും കാര്യം ഒരു ആരോപണം വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ആരെയും ഒരു സ്ഥലത്തൊന്നും ഒഴിവാക്കില്ല അത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ആ ആരോപണത്തിൽ എന്തെങ്കിലും കടമ്പുണ്ടെന്ന് കണ്ടാൽ ഉചിതമായ നടപടി സർക്കാർ എടുത്തിരിക്കും പരാതി തരുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം പരസ്യമായി ചാനലുകളിൽ ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അന്വേഷിക്കുന്നതിന് സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക തന്നെ ഒരു ഈ കാര്യത്തെ സമീപിക്കുന്നില്ല സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തൃശ്ശൂർപുരം വിഷയത്തിൽ അന്വേഷണം നടക്കുന്നു തുടരുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുകയാണ് കൂടുതൽ സമയം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടു ചൊവ്വാഴ്ചക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചുവെന്നും മുഖ്യമന്ത്രി വിവരാവകാശത്തിൽ തെറ്റായ മറുപടി നൽകിയതിനാണ് ഡിവൈഎസ്പി പി എം എസ് സന്തോഷെതിരെ നടപടിയെടുത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പൂരം സംബന്ധിച്ചുള്ള കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ പരിശോധന നടത്താൻ നേരത്തെ ചുമതലപ്പെടുത്തിയതാണ് ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ തന്നെ ആ അന്വേഷണം പൂർത്തിയാക്കേണ്ടതായിരുന്നു അത് കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ ഒരു കടലാസ് വന്നു അപ്പോൾ ഞാനതിൽ പറഞ്ഞു ഇരുപത്തിനാലാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട് തീയതിക്കുള്ളിൽ അപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തൊക്കെ ഉണ്ടായാലും എ ഡി ജി പിയും പി ശശിയും പൂർണമായി സംരക്ഷിക്കുന്നു എന്ന നിലപാട് ഏതെങ്കിലും തരത്തിൽ സംശയത്തിന് അടിസ്ഥാനമില്ലാത്ത ക്രിസ്റ്റൽ ക്ലിയറായി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബി ദിലീപ് കുമാർ ന്യൂസ് ഡെസ്കിൽ തുടരുന്നു ബി ദിലീപ് കുമാർ ഇവിടെ പി വി അൻവറിനെയും അങ്ങേറ്റം നിന്നാപൂർവം അയാൾ വന്ന വഴിയാൾ കോൺഗ്രസിന്റെ വഴിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ ഫോൺ റെക്കോർഡ് ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്യാറുണ്ടോ എന്ന് അൻവർ ചെയ്ത് തെറ്റായ പണിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അൻവറിനെ നൂറ് ശതമാനം തള്ളി പറയുന്നു അൻവർനെ മാത്രമല്ല എ ഡി ജി പിക്ക് വേണ്ടി എ ഡി ജി പി മാറ്റമെന്ന് ആവശ്യപ്പെടുന്ന സി പി ഐ നിലപാടുകളെയും തള്ളിപ്പറയാൻ തരിമ്പ് പോലും മടിക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കുകയല്ലേ ആ ദീർഘമായ വാർത്താ സമ്മേളനത്തിൽ ദിലീപ് ഹാഷ്മി മുഖ്യമന്ത്രിയുടെ ദീർഘമായ വാർത്താ സമ്മേളനത്തെ നമുക്ക് വളരെ സംക്ഷിപ്തമായി ഇങ്ങനെ പറയാം വിശ്വസ്തരെ കൈവിടാതെയും വിമർശകരെ തള്ളിയും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഈ ഇപ്പോൾ ഇപ്പോഴുഴന്നിട്ടുള്ള ആരോപണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനൊക്കെ മറുപടി നൽകി ആ മറുപടി ആകട്ടെ തൻ്റെ വിശ്വസ്തരായിട്ടുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സംരക്ഷിക്കുന്ന നിലയിൽ തന്നെയായിരുന്നു മാത്രമല്ല പി വി അൻവറിനെ ഇതാദ്യമായി മുഖ്യമന്ത്രി പരസ്യമായി തള്ളി പി ശശിയെ ഒരു കാരണവശാലും പി ശശിക്കെതിരായ ആരോപണങ്ങളെ അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയുന്നു ആ മാതൃകാപരമായ പ്രവർത്തനമാണ് പി ശശി കാഴ്ചവെക്കുന്നത് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അങ്ങനെ മാറ്റാൻ കഴിയുന്നതല്ല പി ശശിയെ പി ശശിയെ തീരുമാനിച്ചത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി തീരുമാനിച്ചത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സമിതിയാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത് ഈ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ആരെങ്കിലും ഒരു പരാതി നൽകിയാൽ അതിൽ നിയമപരമല്ലാത്ത കാര്യങ്ങളിൽ അവർക്ക് അനുകൂലമായ നിലയിൽ ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടപടിയെടുത്തില്ലെങ്കിൽ പുറത്തു വന്ന് എന്തെങ്കിലും പറയുന്നതിന് അത്തരത്തിലുള്ള പുറത്തു പുറത്തുവന്ന് പറയുകയും ഈ ആൾക്കാർക്കെതിരെ നടപടി വേണം എന്ന് പറയുന്നതിനെയും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറിൻ്റെ ആരോപണങ്ങളുടെ മുന പൂർണ്ണമായും ഒടിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ കാര്യത്തിൽ അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് ആ അന്വേഷണ റിപ്പോർട്ട് വരട്ടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച നടത്തുന്നതിന് പോലീസിനെ ഉപയോഗിക്കുക എന്നത് കമ്മ്യൂണിസ്റ്റുകളുടെ കീഴ്വഴക്കമല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾ അങ്ങനെ ചെയ്തിട്ടില്ല അത്തരം ആരോപണം അത്തരം കാര്യങ്ങൾ നേരത്തെ പ്രതിപക്ഷ സർക്കാരുകളുടെ കാലത്ത് നടന്നിട്ടുണ്ട് അതിൻ്റെ ഓർമ്മ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉണ്ടാകാം അതുകൊണ്ടാണ് ഈ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് ആ കൂടിക്കാഴ്ച എന്നതൊക്കെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളും തടഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ആ ആരോപണങ്ങൾക്കും മറുപടി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട് എ ഡി ജി പിക്ക് ബന്ധമുണ്ടെന്ന ആരോപണത്തെയും മുഖ്യമന്ത്രി അതിൻ്റെ കണക്കുകൾ നിരത്തി അത് വിശദീകരിച്ചു മുഖ്യമന്ത്രി ആ ആരോപണങ്ങൾക്കും മറുപടി നൽകിയിരിക്കുകയാണ് അങ്ങനെ മുഖ്യമന്ത്രി ഈ പി വി അൻവറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഈ വാർത്താ സമ്മേളനം അവസാനിക്കുന്ന ഘട്ടത്തിൽ മുഖ്യമന്ത്രിയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വന്നത് ഇത്തരം ആരോപണങ്ങൾ അത് ഉന്നയിക്കേണ്ടത് ആദ്യം ഒന്നുകിൽ സർക്കാരിനോട് ഉന്നയിക്കുക അല്ലെങ്കിൽ പാർട്ടിയിലെ വേദികളിൽ പറയുക പാർട്ടിയോട് ഈ കാര്യം ആവശ്യപ്പെടുക എന്നതാണ് അദ്ദേഹം നിലമ്പൂർ എം എൽ എ സ്വതന്ത്ര അംഗമാണ് പി വി അൻവർ അദ്ദേഹത്തിന് പാർട്ടിയോട് ഇക്കാര്യം ആവശ്യപ്പെടാമായിരുന്നു അതൊന്നും ചെയ്യാതെ വാർത്താ സമ്മേളനം നടത്തി കാര്യങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പൂർണാർത്ഥത്തിൽ പൂർണാർത്ഥത്തിൽ പി വി എൻ പറഞ്ഞ എന്ന് പറഞ്ഞാൽ അൻവർ അൻവർ ഇക്കാലം അത്രയും ഈ പാർട്ടിയുടെ സംരക്ഷകൻ എന്ന നിലയ്ക്ക് സൈബർ മേഖലയിലും കടന്നൽ രാജ എന്നൊക്കെ പറഞ്ഞ സൈബർ അണികളുടെയൊക്കെ ഒരു നേതൃസ്ഥാനത്തൊക്കെ നിന്ന് പാർട്ടിക്ക് വേണ്ടി ശക്തിയുക്തം മാറ്റിയതുകൊണ്ടിരിക്കുന്ന സമയമാണ് മാത്രമല്ല ഈ ആരോപണഘട്ടത്തിൽ പോലും പിണറായി വിജയനിലേക്ക് ആരോപണം എത്താതിരിക്കാൻ ബോധപൂർവം തുടക്കം മുതൽ തന്നെ ശ്രമിക്കുന്നുണ്ടായിരുന്നു പി വി എൻ വാർതി ശശി വരെ മാത്രം നിർത്തുന്നുണ്ടായിരുന്നുള്ളൂ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്ന് മാത്രമേ അദ്ദേഹം പറയാറുണ്ടായിരുന്നുള്ളൂ പറ്റി വന്ന 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 വഴി 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 അയാൾ വഴിയാണ് എന്ന് പറയുക അൻവറിനെ പരമാവധിയിൽ തള്ളി ഇനി പ്രതികരണം പ്രതികരണം ദിലീപ് നിർണായകമാണ് കാരണം ഇക്കാര്യത്തിൽ പരസ്യമായി തന്നെ പി വി അൻവറിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രി മാത്രമല്ല തങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ ഇത്തരത്തിലല്ല ഈ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടതും അതിന്റെ നടപടികളിലേക്ക് കടക്കേണ്ടതും എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ് പി വി അൻവർ ഇതൊരു ഇടതുപക്ഷ രീതിയല്ല എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വ്യക്തമാക്കിയതിലൂടെ പി വി അൻവറിനെ ഏതാണ്ട് പൂർണ്ണമായും കൈവിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് പി വി അൻവറിൻ്റെതൊരു പൊതുപ്രവർത്തകന് ചേർന്ന ശൈലിയല്ല ഈ ഫോൺ സംഭാഷണം ചോർത്തലടക്കമുള്ള കാര്യങ്ങൾ അത് നല്ല ശൈലിയല്ല എന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു മാത്രമല്ല ഒരാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പി വി അൻവർക്കെതിരെ അന്വേഷണം വേണം ഈ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് അന്വേഷണം വേണം എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ കാര്യത്തിലും അന്വേഷണം നടന്നു നടന്നുവരികയാണെന്നാണ് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അതായത് പി വി അൻവറിനെതിരെ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് അൻവറിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അൻവറിനെ പൂർണ്ണമായും കൈവിടുന്ന നിലയിലേക്കാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുള്ളതും സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ് ഏതായാലും സി പി ഐ ഇക്കാര്യത്തിൽ ഇനി പ്രതികരണങ്ങൾ വരും സി പി ഐ എം എന്തായിരിക്കും ഇക്കാര്യത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഏതായാലും മുഖ്യമന്ത്രിയെ ഈ അവരുടെ പരസ്യ നിലപാട് വിനോദ വിശ്വം പറഞ്ഞില്ലെങ്കിൽ കൂടി പ്രകാശ് ബാബു വളരെ എന്താണ് അതിൽ ഒരു സംശയത്തിന് വണ്ണം ജനക പത്രത്തിൽ ഈ എ ഡി ജി പി മാറ്റേ മതിയാവും എന്ന് എഴുതുന്നുണ്ട് അതിനുശേഷം അദ്ദേഹം മൂന്ന് തവണയാണ് രണ്ട് തവണ പരസ്യപ്രതികരണം നടത്തുകയും ചെയ്തു സി പി ഐക്ക് അപ്പൊ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിയേക്കാൾ താഴെയാണ് അല്ലെങ്കിൽ സി പി ഐക്ക് മുകളിലാണ് മുഖ്യമന്ത്രിക്ക് ക്രമസമാധാന ചുമതല എ ഡി ജി പി എന്ന തിരിച്ചറിവ് സി പി ഐക്ക് എത്രത്തോളം വലിയ ഷോക്കാണ് ബിനോയ് വിശമൊക്കെ ആ ഷോക്കിനനുസരിച്ച പ്രതികരണത്തിലേക്ക് പോകാനിടയുണ്ടോ ദിലീപ് സി പി ഐയെ സംബന്ധിച്ച് സി പി ഐ ആദ്യം ഈ വിഷയത്തിൽ നടത്തിയ പ്രതികരണങ്ങൾ ദുർബലമായിരുന്നു അത് എൽ ഡി എഫ് യോഗമുണ്ടായിരുന്നു എല്ലാ ഘടകകക്ഷി നേതാക്കളും ഈ യോഗത്തിൽ പങ്കെടുത്തതാണ് പക്ഷേ ആ യോഗത്തിൽ ഒരു ആർ ആർ ജെ ഡി ആണ് ഈ വിഷയം ഉന്നയിച്ചത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളെ കണ്ട കാര്യത്തിൽ നടപടി വേണം എന്ന നിലയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും ഇതിനോട് യോജിച്ചു പക്ഷേ പ്രതികരണം ദുർബലമായിരുന്നു ആ മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ ചർച്ചയിൽ ഇടപെടുകയാണ് ചെയ്തത് അദ്ദേഹം പറഞ്ഞതിപ്പോൾ ഡി ജി പി തലത്തിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ എന്ന കാര്യമാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് അതോടുകൂടി അത് സംബന്ധിച്ച ചർച്ച എൽ ഡി എഫിൽ അവസാനിച്ചു അതിനുശേഷമാണ് കെ പ്രകാശ് ബാബു അദ്ദേഹം ഒരുപക്ഷേ സി പി ഐയിലെ രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കവും ഇതിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായേക്കാം ഏതായാലും കെ പ്രകാശ് ബാബു പരസ്യമായി ഇക്കാര്യം പറഞ്ഞു ആദ്യം പാർട്ടി മുഖപത്രമായ ജനയുഗത്തിലെ ലേഖനത്തിലും പിന്നീട് മാധ്യമപ്രവർത്തകരോടും ട്വൻറ്റി ഫോറിനോട് ആദ്യം തന്നെ അദ്ദേഹം ഇത് ഒരു പ്രതികരണം അന്ന് നടത്തിയിരുന്നു രാവിലെ ഗുഡ് മോർണിംഗ് വിത്ത് എസ്കെൻ ഷോയിൽ അതിനുശേഷം മറ്റു മാധ്യമങ്ങളോട് അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരണം നടത്തുകയും ചെയ്തു ആ പ്രതികരണങ്ങളിലെല്ലാം എം ആർ അജിത് കുമാറിനെ എ ഡി ജി പി സ്ഥാനത്ത് ഇനി ഒരു നിമിഷം പോലും തുടരാൻ അനുവദിക്കരുത് അത് ഭരണപരമായ തീരുമാനമാണ് അക്കാര്യത്തിൽ വേണ്ടത് നേരത്തെ പ്രകാശ് സിംഗ് കേസിൽ അത് ഡി ജി പി ടി പി സെൻകുമാറിനെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ വിധിന്യായം അത് ചൂണ്ടിക്കാട്ടിയാണ് വീണ്ടും ടി പി സെൻകുമാറിനെ അന്ന് ഡി ജി പി ആക്കിയത് അത് അത്തരം കാര്യങ്ങൾ ഈ ഭരണപരമായ വിഷയം എന്ന നിലയിൽ രാഷ്ട്രീയപരമായ വിഷയം എന്ന നിലയിൽ അത് ഈ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളിൽ ഇല്ല അതുകൊണ്ട് അദ്ദേഹത്തെ അല്ല ദിലീപ് ഇപ്പൊ ഇപ്പൊ പ്രകാശ് ബാബു പറയുന്നത് പി വി എൻവർ ഉന്നയിച്ച ഗുരുതരമായ കൊലപാതകിയാണ് കൊല്ലാൻ നേതൃത്വം കൊടുക്കുന്ന ആളാണ് തുടങ്ങിയ ആരോപണങ്ങൾ അല്ലല്ലോ അത് ആർ എസ് എസ് ആർ എസ് എസ് രണ്ടാമനായ ദത്താത്ര ഹോസാബിലെയും റാം മാധവനെയും പോയി കൂടിക്കാഴ്ച കണ്ട ആ നയം അത് വിരുദ്ധ നയമാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ ക്രമസമാധാനത്തിൻ്റെ പ്രധാനപ്പെട്ട നയപരമായ ഒരു പദവിയിലിരിക്കുന്ന ഒരാൾ ചെയ്തുകൂടാത്തതാണ് കൂടാത്തതാണ് അതുകൊണ്ടത് രാഷ്ട്രീയം എടുക്കേണ്ട തീരുമാനമാണ് രാഷ്ട്രീയം എടുക്കേണ്ട തീരുമാനമാണ് അയാളെ ഈ പറയുന്ന ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുക എന്നുള്ള കാര്യമാണ് പ്രകാശ് ബാബു ചൂണ്ടിക്കാണിക്കുന്നത് അതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പറയുന്നത് ഒന്നാമത് അതിനോട് കൃത്യമായ മറുപടി പറയുന്നില്ല മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ഇരുന്ന് ഈ പറയുന്ന ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദത്താത്രേ ഹോസ്താബലിൽ പോയി കാണുന്നത് തെറ്റല്ല എന്നുപോലും പരോക്ഷമായി പറയുകയാണ് ദിലീപ് അത് വലിയ പ്രതിസന്ധി ാണ് ഹ്മി ഇക്കാര്യത്തിൽ ഇനി സി പി ഐ നേതാക്കളുടെ പ്രതികരണം ഏതായാലും അറിയേണ്ടതുണ്ട് ഇന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ ഹാഷ്മി ചൂണ്ടിക്കാട്ടിയതുപോലെ ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി നൽകിയില്ല കൂടിക്കാഴ്ച ഗൗരവതരമാണ് എന്ന കാര്യം പറഞ്ഞു അതേസമയം തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതിൽ തെറ്റല്ല എന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിച്ചു പക്ഷെ അവരെന്തിനു കാണുന്നു എന്താണ് ഉദ്ദേശം എന്നതാണ് ഏറ്റവും പ്രധാനം മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത് തനിക്ക് വേണ്ടി കണ്ടു ആർ എസ് എസ് നേതാക്കളെ കണ്ടു എന്ന നിലയിലുള്ള പ്രചാരണമായിരുന്നു പക്ഷേ താൻ അത്തരക്കാരനല്ല കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളും ആ വഴിയല്ല നേരത്തെ പ്രതിപക്ഷ സർക്കാരുകളുടെ കാലത്ത് പോലീസിനെ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നേരത്തെയുള്ള കോലിബി സഖ്യം അടക്കം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ ആ നിലയിലല്ല എന്ന കാര്യം കൂടി പറഞ്ഞതോടുകൂടി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സംരക്ഷിക്കുന്ന കാര്യത്തിലും മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തർക്കെതിരായ വിമർശനങ്ങളെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ദിലീപ് ഇവിടെയുള്ള പ്രതിസന്ധി എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ ഒക്കെ പറയുന്നത് ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ച ഒരു പ്രശ്നമല്ല അവിടെ എന്ത് സംസാരിച്ചു എന്നതാണ് പ്രശ്നം ആത്മാർത്ഥമായി ആർ എസ് എസിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആർ എസ് എസ് കാരായാൽ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷികളുള്ള ആ രക്തസാക്ഷി ചോറയിൽ കൂടി വളർന്നു പോകുന്ന ഒരു പാർട്ടിക്ക് അങ്ങനെ നിലപാട് ആത്മാർത്ഥമായി പറയുന്നതല്ല ടി പി രാമകൃഷ്ണൻ എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അത് ഗതികേട് കൊണ്ട് പറയുന്നതാണ് ഉത്തരമുട്ടി പറയുന്നതാണ് അപ്പോൾ മാത്രമല്ല സി പി എമ്മിന് നേതാക്കളൊക്കെ ഈ വിഷയത്തെ ഒന്നാമത്തെ കാര്യം സി പി എം പ്രതികളാരും ഈ വിഷയം ചർച്ചക്കേ വരുന്നില്ല സാധാരണ പ്രതിരോധത്തിലാകുമ്പോഴാണ് അങ്ങനെ നേതാക്കളൊന്നും അങ്ങ് പ്രതിരോധത്തിൽ നിൽക്കുന്നു ഈ വാർത്താ സമ്മേളനത്തിൽ ഒരുപക്ഷെ സി പി എം പോലും വളരെ പ്രതീക്ഷയോടെ കണ്ടതാണ് ഏതെങ്കിലും തരത്തിൽ പിടിച്ചു നിൽക്കാൻ ഉള്ള ഒരു വാദം മുഖ്യമന്ത്രി മുന്നോട്ട് വയ്ക്കും പിടിച്ചു നിൽക്കാനുള്ള അത് മുന്നോട്ട് വെച്ചില്ല എന്ന് മാത്രമല്ല നേരത്തെ മറുപടി ഇല്ലാത്ത നേതാക്കളെ കൂടുതൽ മറുപടിയില്ലാ കാര്യത്തിലേക്ക് തള്ളിയിടുകയല്ലേ സി പി എം എന്നത് പ്രതിസന്ധി അല്ലേ ദിലീപ് ഹഷ്മി സി പി എമ്മിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ വന്നിട്ടുള്ള വാർത്തകളെ കൂടി മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അതായത് പി വി അൻവറിന് പിന്നിൽ സി പി എമ്മിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം വളരെ വ്യാപകമായിരുന്നു സൈബർ മേഖലയിലാകട്ടെ പിണറായിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ഇതൊക്കെ സൈബർ സൈബർ മേഖലയിലുള്ള സി പി ഐ എമ്മുകാർ അവർ വലിയ വിമർശനം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചു വരികയായിരുന്നു അതുമായി ബന്ധപ്പെട്ട് അത്തരം ന്യായീകരണങ്ങൾ ഏതായാലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് മിനിറ്റ് കെ മുരളീധരൻ ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ പിണറായി വിജയൻ സംഘികളുടെ കൂടെയാണ് മാർസിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ് ഞങ്ങൾക്കറിയാനുള്ളത് ഒറ്റ കാര്യം ഇനി എന്താണ് സി പി ഐയുടെ നിലപാടെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഞാൻ അവർ നട്ടലില്ല എന്ന് ഞങ്ങൾക്കറിയാം ഏതായാലും ഒന്നുകിൽ അവർ ഈ വാചകക്കസർത്ത് നിർത്തി മുഖ്യമന്ത്രിയുടെ അടിമയായി കഴിയുക അത് അവർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവർക്കിട അവർ ചെയ്തോട്ടെ പക്ഷേ ഇനി വീരവാദം മുടക്കാൻ നിൽക്കരുത് ഇപ്പോൾ പൂരം അട്ടിമറിയെക്കുറിച്ച് ഇരുപത്തിനാലാം തിയതി റിപ്പോർട്ട് ഇരുപത്തിനാലാം തീയതി ആരുടെ റിപ്പോർട്ടോ അജിത് കുമാറിൻ്റെ റിപ്പോർട്ടോ ആ റിപ്പോർട്ട് ആരും അംഗീകരിക്കില്ല ഞങ്ങൾ പറയുന്നത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം പൂരം കലക്കിയതിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരന്വേഷണം അല്ലാതെ ഒരന്വേഷണത്തിനോടും യു ഡി എഫ് സഹകരിക്കുന്ന പ്രശ്നമില്ല മുഖ്യമന്ത്രി പൂർണ്ണമായിട്ടും തെറ്റുകാരുടെ കൂടെയാണ് തെറ്റ് ചെയ്യുന്നവരുടെ കൂടെ പിണറായി ഉണ്ട് അതാണ് ഇന്നത്തെ ഒന്നേ മുക്കാൽ മണിക്കൂർ നേരത്തെ പത്രസമ്മേളനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ അജിത് കുമാർ ആർ എസ് ആർ എസ് എസ് നേതാക്കളെ കണ്ടുവെന്ന കാര്യം സൂചിപ്പിച്ച ഒരു ഘട്ടത്തിൽ തൊണ്ണൂറ്റിയൊന്നിൽ കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയൊരു ഘട്ടത്തിൽ അന്നത്തെ പോലീസ് മേധാവി കണ്ട കഥയൊക്കെയാണ് മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് തൊണ്ണൂറ്റി ഒന്നില് എലക്ഷൻ നടക്കുന്ന കാലത്ത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയല്ല ആദ്യം പ്രതിപക്ഷ നേതാവായിരുന്നു അന്ന് ആരെ കണ്ടു എവിടെ വെച്ച് കണ്ടു എന്നൊന്നും പറയാൻ പിണറായിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ അത് ഉണ്ടയില്ലാത്ത വെടിവെയ്ക്കുകയാണ് അവനവൻ ചെയ്ത തെറ്റിനെ ന്യായീകരിക്കാൻ തൊണ്ണൂറ്റൊന്നിലെ കഥ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല തൊണ്ണൂറ്റൊന്നിലൊക്കെ ബി ജെ പിയും യു ഡി എഫുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് ഞാൻ മത്സരിച്ച നിയോജവണത്തിൽ ബി ജെ പി ഉണ്ടായിരുന്നു മഞ്ചേശ്വരത്ത് ബി ജെ പിയെ തോൽപ്പിച്ച യു ഡി എഫ് ആണ് ഇതൊക്കെ ചരിത്ര വസ്തുതയാണ് അജിത് കുമാറിൻ്റെ ബി ജെ പി ആർ എസ് എസ് നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നത് അജിത് കുമാർ പിണറായിക്ക് വേണ്ടിയിട്ടാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് അത് പുറത്തു വരുന്നുള്ള പേടികൊണ്ടാണ് അജിത് കുമാറിനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നത് ഈ അൻവറിന്റെ വിശ്വാസത്തെ മുഖ്യമന്ത്രി ഭയങ്കരമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് അതായത് അദ്ദേഹത്തെ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു അദ്ദേഹം അത് റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു അത്തരം അപ്പോൾ ഈ അൻവറിന് ഇനി ഈ ഇടതുമുന്നണിക്കുള്ളിൽ തുടരാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ടും ഒരു ഘട്ടത്തിലും പാർട്ടിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ അത് ഉൾക്കൊള്ളാനുള്ളൊരു നടപടി സ്വീകരിക്കുന്നില്ല ഇന്ന് പോലും പരസ്യമായി തള്ളുന്ന ഒരു സാഹചര്യം അന്വറിന് ഇടതുപക്ഷത്തിനുള്ളിൽ ഇനി തുടരാൻ സാധിക്കുമോ ഇങ്ങനെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഒറ്റപ്പെടുത്തുമാണ് പല ന്യായമായ കാര്യങ്ങളും ഉന്നയിച്ചിട്ടും അല്ല അൻവർ ഇടതുമുന്നണിയുടെ എം എൽ എ ആണ് ഇപ്പോൾ എം എൽ എ ആണ് അതെന്താ ചെയ്യേണ്ടതെന്ന് അവരെ തീരുമാനിക്കട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഭരണകക്ഷി എം എൽ എയുടെ ആരോപണം പോലും അന്വേഷിക്കാൻ തയ്യാറല്ലാത്ത മുഖ്യമന്ത്രിയുടെ നിലപാടിനെയാണ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഘട്ടത്തിൽ തിരിച്ചു വരാൻ ആയാലും സ്വീകരിക്കും അല്ല അതിനെക്കുറിച്ച് ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യം സംസാരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് പതിപോലെ ഷാർപ്പ് പ്രെസ്സിൽ സംസാരിക്കുന്നു പിണറായി വിജയൻ എന്താണ് സംഘികൾക്ക് അനുകൂലമായി നിൽക്കുന്നു എന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞു മാത്രമല്ല മാർക്സിസ്റ്റ് വിരുദ്ധരുടെ കൂടെയാണ് പിണറായി വിജയൻ എന്നിറക്കുള്ള ആരോപണങ്ങൾ ആവർത്തിക്കുന്നു കെ മുരളീധരൻ പി ദിലീപ് കുമാർ തുടരുന്നു ന്യൂസ് ഡെസ്കിൽ ദിലീപ് ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവ് അല്പസമയത്തിന് ആ വാർത്താസമ്മേളനം നടത്താൻ പോകുന്നു ഇത് നേരത്തെ തന്നെ പ്രതിപക്ഷം ആരോപിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഇത്രത്തോളം ആരോപണം ഉണ്ടായിട്ടും മുഖ്യമന്ത്രി ഇങ്ങനെ സംരക്ഷിക്കുന്നത് എന്തോ മുഖ്യമന്ത്രിക്ക് പേടിക്കാനുള്ളത് കൊണ്ടാണ് ഒളിക്കാനുള്ളത് കൊണ്ടാണ് എ ഡി ജി പി ആ സ്ഥാനത്ത് മാറ്റിയാൽ സി എമ്മിൻ്റെ കസേര നിറയ്ക്കും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നേരത്തെ ഉന്നയിച്ചതാണ് അത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ നൂറ് ശതമാനം കടുപ്പത്തിലുള്ള പിന്തുണാ പ്രഖ്യാപനത്തോടെ ആ ആരോപണം പ്രതിപക്ഷവും കടുപ്പിക്കില്ലേ ദിലീപ് അഷ്മി പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുമെന്നതിൻ്റെ സൂചനയാണ് അല്പസമയം മുമ്പ് കെ മുരളീധരൻ നൽകിയിരിക്കുന്നത് ഈ തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അത് എ ഡി ജി പി എം ആർ അജിത് കുമാറിൻ്റെ അന്വേഷണ റിപ്പോർട്ടായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ വരിക അതുകൊണ്ട് ആ അന്വേഷണ റിപ്പോർട്ട് അംഗീകരിക്കില്ല ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് ചൊവ്വാഴ്ച അന്വേഷ ചൊവ്വാഴ്ചയ്ക്കകം അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അക്കാര്യം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അഞ്ചു മാസം കഴിഞ്ഞു ഈ പൂരം വിഷയമുണ്ടായിട്ട് പക്ഷേ അന്വേഷണ റിപ്പോർട്ട് ഇനിയും കിട്ടിയിട്ടില്ല അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ സമയം നീട്ടി നൽകണം എന്ന ആവശ്യമാണ് ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചത് പക്ഷേ അങ്ങനെ അനന്തമായി നീട്ടാൻ നൽകില്ല മുപ്പ ഈ ചൊവ്വാഴ്ചക്കകം ഇരുപത്തിനാലിനകം അന്വേഷണ റിപ്പോർട്ട് നൽകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ ആ റിപ്പോർട്ട് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതലയിൽ എ അവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹം വന്ന് തൃശ്ശൂർ പൂരം ആ വിഷയമുണ്ടാകുമ്പോൾ തൃശ്ശൂരിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് നീതിപൂർവമാകില്ല എന്ന ഇപ്പോൾ പ്രതിപക്ഷത്തിനുള്ളത് പ്രതിപക്ഷം ഏതായാലും ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരും എന്ന കാര്യം ഉറപ്പാണ് അല്പസമയത്തിനകം വി ഡി സതീശൻ അദ്ദേഹം വാർത്താസമ്മേളനം എറണാകുളത്ത് നടത്തുന്നുണ്ട് ഏതായാലും പ്രതി പ്രതിപക്ഷത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ വീണുകിട്ടിയ ആയുധമാണ് ഈ വിഷയങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതേസമയം സി പി ഐ എമ്മിനെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിർത്തുന്നതിനുള്ള ശ്രമം മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നേരത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കം ഏതാണ്ടൊരു അവ്യക്തമായ നിലയിലായിരുന്നു ഈ വിഷയത്തിൽ മറുപടികൾ നൽകിക്കൊണ്ടിരുന്നത് പി വി അൻവറിന് പിന്നിൽ സി പി ഐ എമ്മിൽ ഒരു വിഭാഗമുണ്ടോ എന്ന് സംശയിക്കും വിധം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടുകഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ പി വി എൻ മാധ്യമപ്രവർത്തകരോട് തന്റെ നിലപാട് കടുപ്പിച്ചു പറയുന്നു പിന്നീട് പലവട്ടം വാർത്താ സമ്മേളനം നടത്തുന്നു സി പി എമ്മിന്റെ ഒരുമിച്ചിരുത്താൻ പിണറായി ശ്രമിക്കുകയാണ് എന്തായാലും ഒറ്റ ഒറ്റയാഴ്ചക്കുള്ള അന്വേഷണ റിപ്പോർട്ട് വരുന്നത് മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ അഞ്ചാം മാസമാണ് അഞ്ചാം മാസത്തിൽ റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി മുഖ്യമന്ത്രിക്ക് ആ ദീർഘനേരം നടത്തിയ വാർത്താ സമ്മേളനത്തിനുമില്ല ആർ എസ് എസിന്റെ രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ സംഘടനാ ചുമതലയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ആ ടോപ്ബ്രാസിലുള്ള ദത്താത്രേയ ഹോസ്താബലയും രാമാധവുമായി കേരളത്തിൻ്റെ പോലീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിലെ രണ്ടാമൻ പോയി കണ്ട പോയിക്കണ്ട പറ്റി ചോദ്യത്തിന് അതിനും എന്താണ് കൃത്യമായി മറുപടി മുഖ്യമന്ത്രി പറയുന്നില്ല അതേസമയം പി വി അന്വറിനെ നൂറ് ശതമാനം തള്ളിപ്പറയുന്നു സി പി ഐയെ നൂറ് ശതമാനം തള്ളുന്നു മുഖ്യമന്ത്രി എ ഡി ജി പിക്ക് ശശിക്കൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ കണക്ക് വിവാദത്തിൽ മാധ്യമങ്ങളെ അതിരൂക്ഷമായി വിമർശിച്ചു മുഖ്യമന്ത്രി മാധ്യമങ്ങൾ തെറ്റായ റിപ്പോർട്ട് ചെയ്തതിലൂടെ ലോകത്തിന് മുന്നിൽ കേരളം അവഹേളിക്കപ്പെട്ടു തെറ്റായ വാർത്ത പ്രതിപക്ഷം ഏറ്റെടുത്തുവെന്നും മാധ്യമങ്ങളെ തലക്കെട്ടുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി വിമർശിച്ചു മെമ്മോറാണ്ടം തയ്യാറാക്കിയത് മനക്കണക്ക് വെച്ചല്ല ശാസ്ത്രീയമായാണ് പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ സഹായം ചോദിച്ചെങ്കിലും ഇതുവരെ ഒന്നും കിട്ടിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇതൊരു സാധാരണ മാധ്യമ പ്രവർത്തനമല്ല നശീകരണ മാധ്യമ പ്രവർത്തനമെന്ന് മാത്രമാണ് തെറ്റായ വാർത്ത കൊടുത്തുവെന്ന് മനസ്സിലാക്കി തിരുത്തിയിട്ടുണ്ട് അത്രത്തോളം നല്ലത് തന്നെ ഏത് വിധേനയും സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം നേടുന്ന ത്വരയിൽ ദുരന്തത്തിൻ്റെ ഇരകളായ മനുഷ്യരെയാണ് ദ്രോഹിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാവണം വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്നീ ആരോപണവുമായി പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളും അപ്പോൾ രംഗത്തിറങ്ങി സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്ഷേപം വന്നു എല്ലാ സീമകളും കടന്ന് കുതിച്ചുപാഞ്ഞു ഇപ്പോൾ പിന്തുണ തകർക്കുക സഹായം തടയുക ഈ അജണ്ടയാണ് ഇപ്പോൾ പുറത്തുവന്ന വ്യാജ വാർത്തക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് വേണം കരുതാൻ അല്പസമയത്തിന് എന്തായാലും പ്രതിപക്ഷതമായ വാർത്താസമ്മേളനമുണ്ട് എന്നാണ് കരുതുന്നത് എന്തായാലും മുഖ്യമന്ത്രി അത്തരത്തിൽ ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന എന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം മോഡൽ പ്രവർത്തിക്കുന്ന ആളാണ് കൊലപാതകയാണ് കൊലപാതകങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് മാമി തിരുദ്ധാന കേസിലടക്കം ഇയാൾക്ക് പങ്കുണ്ട് അനധികൃത സ്വതസമ്പാദനക്കാരാണെന്നൊക്കെ ഒരു ഭരണപക്ഷ എം എൽ എ പറഞ്ഞെങ്കിൽ അതിനെ പൂർണ്ണമായ അവജ്ഞയോടെ തള്ളി മുഖ്യമന്ത്രിയുടെ നിലപാടിൽ പ്രതിപക്ഷത്തിന്റെ നിലപാട് അല്പസമയത്തിന് അറിയാനും കഴിയും വെൽക്കം ബാക്ക് ഒരുപാട് പ്രേക്ഷകരേതായ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാനെതിരായ പരാതിയിൽ പി വി എൻ വർ മൊഴി വീണ്ടും രേഖപ്പെടുത്തുന്നു പാലക്കാട് ഷൊർണൂരിൽ വെച്ചാണ് മൊഴിയെടുപ്പ് വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് നിഖിൽ വീണ്ടും മൊഴി രേഖപ്പെടുത്താനുള്ള പശ്ചാത്തലം എന്താണോ അത് പുതിയ വെളിപ്പെടുത്തലാണോ ഇപ്പോ മുഖ്യമന്ത്രി നൂറു ശതമാനം തള്ളി പറയുന്നതിൽ അൻവറിന്റെ ഒരു പ്രതികരണം കൂടി ഇത് കഴിയുമ്പോൾ പ്രതീക്ഷിക്കാമോ നിഖിൽ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹാഷ്മി അൻവറിന്റെ പ്രതികരണം ഈ മൊഴിയെടുപ്പ് പൂർത്തിയായി പുറത്തു വരുമ്പോൾ ഉറപ്പായി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് പാലക്കാട് ഷൊർണൂരിലെ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിൽ വെച്ചാണ് ഇപ്പോൾ അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മുഖ്യമന്ത്രി തന്റെ വാർത്താ സമ്മേളനത്തിനിടെ പി വി അൻവറിനെ തള്ളുന്ന ഘട്ടത്തിൽ തന്നെയാണ് അതായത് പി വി അൻവറിനെതിരായിട്ടുള്ള പി വി അൻവർ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം പാടെ തള്ളുന്നു പി കെ ശശിക്ക് സംരക്ഷണം ഒരുക്കുന്നു അതേ ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ ചെങ്കളം ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ അൻവറിന്റെ മൊഴി രേഖപ്പെടുത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ ഡി ഐ ജിയാണ് റിന്റെ മൊഴി ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് അൻവർ നിരന്തരം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ എ ഡി ജി പിക്ക് എതിരെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിലാണ് വിശദമായ മൊഴി രേഖപ്പെടുത്തൽ പുരോഗമിക്കുന്നത് ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് അൻവർ ഈ പി ഡബ്ല്യു ഡി ഗസ്റ്റ് ഹൌസിലേക്ക് എത്തിച്ചേർന്നത് മൊഴിയെടുപ്പ് ഇപ്പോഴും തുടരുകയാണ് നേരത്തെ മലപ്പുറത്ത് വെച്ചൊക്കെ ഇത്തരത്തിൽ മൊഴി രേഖപ്പെടുത്തിയ ഘട്ടത്തിൽ അത് മണിക്കൂറുകളോളം നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിപ്പോൾ എത്ര സമയം ഇത്തരത്തിലുള്ള മൊഴിയെടുപ്പ് തുടരുമെന്നുള്ള കാര്യം അറിയില്ല എന്തായാലും പുറത്തു വരുമ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പി വി അൻവറിന്റെ ആരോപണങ്ങളെ പൂർണ്ണമായി തള്ളുന്നു അദ്ദേഹത്തിന് സംരക്ഷണം ഒരുക്കുന്നില്ല പി കെ പിന്തുണ നൽകുന്നു ഇക്ക എഡിജിപിയെ തൽക്കാലം മാറ്റില്ല എന്ന് പറയുന്നു ഇക്കാര്യങ്ങളിലെല്ലാം പി വി അൻവറിന്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും കഴിഞ്ഞ അരമണിക്കൂറിലധികമായി പി വി അൻവറിന്റെ മൊഴിയെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് രാഷ്മി എന്നാലും പാലക്കാട് മൊഴിയെടുപ്പ് പത്ത് ഇറങ്ങി വരുമ്പോൾ പി എം എന്ത് പറയുന്നതൊന്നും ശ്രദ്ധേയമാണ് കാരണം കഴിഞ്ഞ കുറേ അധികം നാളുകൾ അല്ലെങ്കിൽ സി പി എമ്മുമായി ചേർന്ന് പോകുന്ന നാൾ മുതൽ സി പി എമ്മിന് വേണ്ടി ഒരു പക്ഷെ സി പി എം നേതാക്കളെക്കാൾ കൂടുതൽ വലിയ വീര്യത്തോടെ വാദിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വാദിച്ചുകൊണ്ടിരുന്ന നേതാവാണ് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം അതിശക്തമായി നിൽക്കുന്നു എന്ന പ്രതീതി ഉണ്ടായിരുന്ന നേതാവാണ് ആ നേതാവാണ് വന്ന വഴി കോൺഗ്രസിൻ്റെ വഴിയാണ് അദ്ദേഹം ഫോൺ റെക്കോർഡ് ചെയ്ത് നമ്മളൊക്കെ നിങ്ങളൊക്കെ ചെയ്യുന്നതാണോ അങ്ങനെ സംസാരിക്കുന്ന കാര്യം റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വഴിവിട്ട ഇടപാടുകളെ കുറിച്ചൊക്കെ പറയുന്ന കാര്യമാണ് അൻവർ റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടത് അതുപോലും അപരാധമായി മുഖ്യമന്ത്രി അവതരിപ്പിക്കുമ്പോൾ ഉറപ്പായും അൻവറിൻ്റെ ഈ വിഷയങ്ങളിലൊക്കെ പ്രതികരണം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണങ്ങളിൽ ഒന്നാണ് മറ്റൊരു വാർത്തയിലേക്ക് തൽക്കാലം ഷിരൂരിലെ തിരച്ചിൽ തുടരുകയാണ് ഗംഗാവലി പുഴയിൽ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപേ അടിത്തട്ടിൽ ടയർ കണ്ടെത്തിയെന്നും ഈശ്വർ മാർപ്പെ പറയുന്നു അലക്സ് അലക്സാ മുഹമ്മദ് വിവരങ്ങളും വച്ചിരുന്നു അലക്സ് അത് നമ്മുടെ അവിടെ ഈ ട്രക്ക് കാണാതായതു മുതൽ ഈ നാൾ വരെയുള്ള അന്വേഷണത്തിൽ പരിശോധനയിൽ ഏറ്റവും നിർണായകമായ സൂചനയാണ് ട്രക്കിന്റെ ടയർ അടിത്തട്ടിൽ കണ്ടെത്തിയെങ്കിൽ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞോ അലക്സ് ഹഷ്മി സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഒരു സംശയം പറയുന്നുണ്ട് ഈശ്വർ മാൽപ്പെ ഈ പ്രദേശം നമുക്കറിയാം ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായിരുന്ന പ്രദേശമാണ് അതിന്റെ സമീപത്താണ് ഈശ്വർ മാൽപ്പയെ എത്തി മുങ്ങി ഉള്ള പരിശോധന നടത്തിയത് ആദ്യ പരിശോധനയിലാണ് അദ്ദേഹം മുങ്ങിയതിന് ശേഷം ട്രക്കിന്റെ ടയർ പോലത്തെ ഒരു വസ്തു കണ്ടു എന്ന് പറഞ്ഞത് രണ്ടാമത് അദ്ദേഹം വീണ്ടും ഒന്നുകൂടി ഒരു പരിശോധന നടത്തി എത്തിയിട്ടുണ്ട് ഒന്നോ രണ്ടോ ടയർ കണ്ടതായുള്ള സൂചന അദ്ദേഹം പറയുന്നുണ്ട് അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അർജുൻ്റെ ട്രക്ക് തന്നെയാണോ എന്നുള്ള സംശയമുണ്ട് കാരണം ആ അപകടം നടക്കുന്ന ദിവസം ഈ പ്രദേശത്ത് രണ്ട് ഒരു ട്രക്കും ഒരു ടാങ്കറും ഉണ്ടായിരുന്നു ടാങ്കറിൻ്റെ സിലിണ്ടർ ഏറെ ദൂരത്ത് നിന്ന് സിലിണ്ടർ കണ്ടെത്താനായി പക്ഷേ ആ ക്യാബിനോ ആ വാഹനമോ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ആ ട്രക്കും ഈ പ്രദേശത്താണ് നിർത്തിയിരുന്നത് അർജുൻ്റെ ട്രക്കും ഈ പ്രദേശത്താണ് നിർത്തിയിരുന്നത് അതുകൊണ്ട് ഏത് വാഹനമാണ് അല്ലെങ്കിൽ ഏത് വാഹനത്തിന്റെ ടയറാണ് കണ്ടെത്തിയതെന്നുള്ള കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്താണെങ്കിലും രണ്ട് ടയർ കണ്ടതായി അദ്ദേഹം പറയുന്നുണ്ട് രണ്ടാമത് അദ്ദേഹം ഈ വെള്ളത്തിൽ ഇറങ്ങി നടത്തിയ പരിശോധനയ്ക്ക് ശേഷവും അത്തരമൊരു വിവരം പറയുന്നുണ്ട് ഇപ്പോൾ ലോറി ഡ്രൈവർ മനാഫ അവിടേക്ക് എത്തുന്നുണ്ട് അത്ര കാര്യങ്ങൾ അദ്ദേഹം ആശയവിനിമയം നടത്തിയിട്ടുണ്ട് മനാഫ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കും അല്പസമയത്തിനകത്ത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് മനാഫ് എന്താണെങ്കിലും ആ കാര്യം വിശദീകരിക്കും മാധ്യമങ്ങളോട് ഈ സമയം തന്നെ എന്താണെങ്കിലും സ്ഥിരീകരിച്ചിട്ടില്ല ഹാഷ്മി പ്രധാനപ്പെട്ട കാര്യം ഈ ട്രക്കിൻ്റെ കരുതപ്പെടുന്ന കുറച്ച് വസ്തുക്കൾ ലോഹ വസ്തുക്കളാകട്ടെ അതല്ല എങ്കിൽ തടിക്കഷ്ണമാകട്ടെ മറ്റു കാര്യങ്ങളാകട്ടെ അതൊക്കെ കണ്ടെത്തുന്നുണ്ട് ഇന്നും ഇന്നലെയുമായി നടത്തുന്ന പരിശോധനകൾ എന്നുള്ളതാണ് പ്രതീക്ഷ നൽകുന്ന വിവരങ്ങൾ ഈ പരിശോധനയിലുണ്ട് എന്നുള്ളത് അറിയുന്നു ലോറി ആരുതാന്നുള്ളതൊന്നും അറിയില്ല ലോറി മേലെത്തിയാൽ ലോറി ഏതാന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ടയറുണ്ട് തല കീ കീയായിട്ടാണ് കിടക്കുന്നത് അല്ല അതിൽ അടിയിലേക്ക് ബാക്കി മണ്ണിലാ മണ്ണിൻ്റെ ഉള്ളിലാണ് മണ്ണിൻ്റെ അടിയിലാണ് പുറത്ത് രണ്ട് സൈഡ് ടയർ ഉണ്ടാവുമല്ലോ രണ്ട് സൈഡ് ടയർ പിന്നെ റോഡ് ഉണ്ടാവൂലേ രണ്ട് ടയറിന്റെ ഇൻ ഇൻബിറ്റ്വീൻ ട്രക്കിന്റെ ട്രക്കാണ് ട്രക്കാണ് ആരും അറിയില്ല ഇവിടുന്ന് ഒരു പതിനഞ്ച് പതിനഞ്ചടി താഴ്ച അറിയില്ല ഞാൻ മാർക്ക് ചെയ്തത് എനിക്ക് കൂടുതൽ അറിയില്ല അതാ ഇതാ നിങ്ങൾ കാണാലോ ഇങ്ങനെ കാണാല്ലോ ആ ഇതാ ഈശോ മറ്റേ ഏകദേശം ഇതിന്റെ കൂടുതൽ നമുക്ക് ചോദിക്കാം കടന്റെ ഏകദേശം ആ ഫുൾ ലോറിയോ ഉടമ മനാഫ് സംസാരിക്കുകയായിരുന്നു ലോറിയുടെ അംശം അല്ലെങ്കിൽ ട്രക്ക് ട്രക്കാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഈശ്വർമാർപ്പ പറയുന്നത് അപ്പൊ അത് ട്രക്കാണ് അത് അത് തങ്ങളുടെ മനാഫിന്റെ ട്രക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ അർജുനുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ട്രക്ക് തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയമുള്ളൂ അപ്പൊ അലക്സ് അപ്പോൾ അപ്പൊ ട്രക്ക് ഉണ്ട് ആ ട്രക്ക് എന്താണ് ഏതാണ് എന്ന് സ്ഥിരീകരിക്കീർച്ചയായും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ട്രക്ക് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് മനാഫ് തന്നെ പറയുന്നത് അത് അർജുൻ സഞ്ചരിച്ച ട്രക്കാണോ എന്നുള്ള കാര്യം മാത്രം സ്ഥിരീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അത് ചരിഞ്ഞ നിലയിലാണ് രണ്ടു വശത്തെയും ടയർ വിസിബിൾ ആണ് കാണാൻ സാധിക്കുന്നു എന്ന് അതിനകത്തേക്ക് അടുത്തെട്ടിൽ ഇറങ്ങി പരിശോധന നടത്തിയ ഈശ്വർ മാൽപേ തന്നെ പറഞ്ഞതായി അദ്ദേഹം പറയുന്നുണ്ട് ലോറി ഡ്രൈവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു സൂചന അതാ ഒരു ഒരു ഒരുപക്ഷെ പ്രധാനപ്പെട്ട ഒരു ലീഡായി വേണമെന്ന് നമുക്ക് കണക്കാക്കാം എന്താണെങ്കിലും ആ സമയത്ത് ഇവിടെ രണ്ട് വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അതൊരു ഒരു ടാങ്കർ ഇവിടെ ഉണ്ടായിരുന്നു ഒപ്പം അർജുൻ സഞ്ചരിച്ച ഈ ട്രക്ക് ഇവിടെ ഉണ്ടായിരുന്നു ഈ പരിശോധനയിൽ പ്രത്യേകിച്ച് ഭാഷ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നേരത്തെ നാവികസേനയും അതുപോലെ മറ്റ് ഒക്കെ പോയിന്റ് ഔട്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു സി പി വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞ ആ കോൺടാക്ട് പോയിന്റുകൾ ഉണ്ടായിരുന്നു നേരത്തെ സി പി ഫോർ കേന്ദ്രീകരിച്ച് നട പരിശോധന നടത്തിയിരുന്നു ഡ്രഗ്ജർ കൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നുള്ള പരിശോധന ആ മേഖലയിൽ നടത്തിയിരുന്നു അവിടെ നിന്നും മാറിയാണ് അതായത് ആ പോയിന്റുകളിൽ നിന്നും മാറിയാണ് ഇപ്പോൾ മാൽപേ ഈ ടയറുകൾ കണ്ടു എന്ന് പറയുന്ന സ്ഥലം അത് ഒരുപാട് മാറിയല്ല ഏതാണ്ട് ഒരു അൻപത് അറുപത് മീറ്ററിനുള്ളിലാണ് ആ സി പി ഫോർ എന്ന് പറയുന്ന പോയിന്റിൻ്റെ മുപ്പത് മീറ്റർ ചുറ്റളവിൽ ആ ഒരു 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 സാധ്യതയാണ് നേരത്തെ വിദഗ്ധരടക്കം കൽപ്പിച്ചിരുന്നത് അവിടെയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായി പരിശോധന ഈ നേരം വരെ നടന്നത് പക്ഷേ ഈശ്വർമാൽപ്പ രാവിലെ മുതൽ വിവിധ വിവിധയിടങ്ങളിൽ അതായത് കുറച്ച് മാറി ഇവർ പ്രതീക്ഷിക്കപ്പെടുന്ന ഇടത്ത് നിന്ന് കുറച്ച് മാറിയുള്ള പരിശോധന രാവിലെ മുതൽ തന്നെ അദ്ദേഹം ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ആ പരിശോധന നേരത്തെ തൊട്ട് മുകളിൽ നടത്തി അതിനുശേഷമാണ് അദ്ദേഹം താഴേക്കെത്തി വീണ്ടും ഈ അടിത്തട്ടിലേക്ക് ഇറങ്ങിയുള്ള പരിശോധന നടത്തിയത് ആദ്യം അതിനുള്ളിൽ പോയി അദ്ദേഹം ടയറിന്റെ ഒരു സാന്നിധ്യം കണ്ടതായുള്ള സൂചന അദ്ദേഹം പറഞ്ഞു അതിനുശേഷമാണ് രണ്ടാമത്തെ ഈ അടിത്തട്ടിലേക്ക് പോയുള്ള പരിശോധനയിൽ രണ്ട് ടയർ കണ്ടുവെന്നും ഒരു 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 ട്രക്കിൻ്റെ അല്ലെങ്കിൽ ഒരു ലോറിയുടെ ഒരു ബോഡി അതിന്റെ രണ്ട് വശത്തുമായി ടയർ കിടക്കുന്ന ഭാഗം അത് മണ്ണിനടിയിലാണ് പതിനഞ്ചടി താഴ്ചയിലാണ് എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അത് ഇനി മനാഫിന്റെ ലോറിയാണോ എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് മനാഫ് തന്നെ ആ കാര്യം ഇനിയും സ്ഥിരീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തങ്ങളുടെ വാഹനമാണോ എന്ന് അറിയില്ല എന്ന് മനാഫ് വ്യക്തമാക്കുന്നുണ്ട് വിശദമായ പരിശോധന ആ മേഖലയിൽ നടത്തേണ്ടി വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കാനുള്ളത് അത് മാത്രമല്ല വലിയൊരു പ്രതിസന്ധി ഇപ്പോഴുള്ളത് വേലിയേറ്റ സമയമാണ് ഹാഷ്മി വേലിയേറ്റ സമയമായതുകൊണ്ട് തന്നെ ഈ പുഴയിൽ വെള്ളം ഉണ്ട് വെള്ളം നേരത്തെ രാവിലെ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമുണ്ട് ഈ ഡ്രഗ്ജറിന് അതായത് ഡ്രഡ്ജറിന്റെ ഈ യന്ത്രക്കൈകൾ എത്തേണ്ട പരമാവധി താഴ്ച അത് അഞ്ചര മീറ്റർ മാത്രമാണ് അതിനു താഴേക്ക് പോയി മണ്ണ് കോരുന്നതിന് അതിനു സാധിക്കില്ല നേരത്തെ തന്നെ ആ സി പി സി പി ഫോർ പോയിന്റിൽ ഈ ഡ്രഡ്ജറിന്റെ യന്ത്രക്കൈ അത് കോരിക്കൊണ്ടുവരുന്നത് മുഴുവൻ വെള്ളന്ന് അതായത് അത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്യാൻ സാധിക്കില്ല വീണ്ടും അടിയിലേക്ക് മണ്ണുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഹാഷ്മി ഇവിടെ വന്ന് കണ്ട സ്ഥലമാണ് ഈ മേഖലയാകാതെ കുന്നിടിഞ്ഞു വന്ന നദിയിൽ ആകെ ഇങ്ങനെ ആകെ ഇങ്ങനെ മണ്ണിങ്ങനെ പടർന്നു കിടക്കുകയാണ് തൊട്ടപ്പുറത്ത് മൺകൂനകൾ ഉയർന്നു നിൽക്കുന്നുണ്ട് അത്തരത്തിൽ മണ്ണുള്ള പ്രദേശത്ത് തന്നെയാണ് അതായത് ലക്ഷ്മന്റെ കടയിരുന്ന കടയ്ക്ക് സമീപം മണ്ണ് നിരന്ന പ്രദേശത്ത് ഈ വെള്ളത്തിനടിയിലേക്കും മണലും മണ്ണും അതുപോലെ കല്ലും ഗംഗാവിൽ ഇങ്ങനെയല്ല അത് കനത്തു കുത്തി ഒഴുകുന്ന വല്ലാത്ത പേടി തോന്നുന്ന ഇപ്പോൾ അത് താന്നു വെള്ളമൊക്കെ കുറഞ്ഞു വല്ലാതെ കുറഞ്ഞു അടിയൊഴുക്കില്ല സാധാരണ ഒരു പാവം പുഴ പോലെ ഒഴുകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും അനുയോജ്യമായ സമയമാണ് മഴയില്ല പക്ഷേ വെലിയേറ്റത്തിൻ്റെ കാര്യം അലക്സാ മുഹമ്മദ് പറയുന്നുണ്ടെങ്കിലും എന്തായാലും ഇതുവരെ നടന്ന ഈ ട്രക്ക് കാണാതായി ഈ ഈ നാൾ വരെ നടന്ന അന്വേഷണത്തിൽ പരിശോധനയിൽ ഒരു അത്രത്തോളം പോസിറ്റീവായ ഈ ട്രക്കിൻ്റെ ടയർ കണ്ടെത്തി എന്ന തരത്തിലേക്ക് വാർത്ത വരുന്നത് ആദ്യമായാണ് അതെന്തായാലും പോസിറ്റീവ് വാർത്ത തന്നെയാണ് ഈ സമയത്ത് സമരനായക ഒരു റെഡ് സല്യൂട്ട് സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു തൊണ്ണൂറു വയസ്സായിരുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്നു അന്ത്യം അടിസ്ഥാന തൊഴിലാളി വർഗ്ഗങ്ങളെ സംഘടിപ്പിച്ചവരിൽ പ്രധാനിയാണ് ഇടവാങ്ങിയത് തിങ്കളാഴ്ച രാവിലെ മണിക്ക് പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസായ ലെനിൻ സെന്ററിൽ മൃതദേഹം എത്തിക്കും തുടർന്ന് എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും മണിയോടെ മെഡിക്കൽ കോളേജിൽ മൃതദേഹം കൈമാറും വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് ശ്യാം സി പി എമ്മിൻ്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു കാലഘട്ടം സഹനത്തിന്റെ അല്ലെങ്കിൽ ഐതിഹാസികമായൊരു ജീവിതം അരങ്ങൊഴിയുന്നു ശ്യാം പക്ഷേ തീർച്ചയായും പാർട്ടിക്കുള്ളിലും പുറത്തും അകത്തും ഒക്കെ പോരാട്ടത്തിന്റെ ഒരു മറുപേരായിരുന്നു എം എം ലോറൻസ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നുപോയ അദ്ദേഹവുമായി ഇടപെട്ട എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് തുടങ്ങിയ ഒരു പോരാട്ട ജീവിതം സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് ഷട്ടിൽ ദേശീയപതാകയായ ദേശീയപതാക തുന്നിക്കൊണ്ട് സെന്റ് ആൽബർട്ട്സ് കോളേജിൽ സ്കൂളിൽ എത്തിയതിന് അവിടെ നിന്ന് പുറത്താക്കപ്പെട്ടപ്പോൾ തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ ഒരു പോരാട്ട ജീവിതം അത് പാർട്ടിക്കുള്ളിലായിരുന്നെങ്കിലും പുറത്താകുമ്പോഴും ഒക്കെ അദ്ദേഹം നടപടി ഉണ്ടാകുമെന്ന് അറിയുമ്പോൾ പോലും തുറന്നു പറയുന്ന ഒരു പ്രകൃതം അത് പലപ്പോഴും ഏറ്റുമുട്ടലുകളുടെ പാതയിലേക്ക് എത്തിച്ചു ഒരു സമയത്ത് സേവ് സി പി എം ഫോറത്തിന്റെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുമ്പോഴും അദ്ദേഹം പാർട്ടിക്കെതിരായി ഒന്നും സംസാരിച്ചില്ല പിന്നീട് തിരിച്ചെത്തുന്നത് സംസ്ഥാന കമ്മിറ്റിയിലേക്കും സി ഐ ടി യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായിട്ടും എൽ ഡി എഫ് കൺവീനറുമായൊക്കെയാണ് അങ്ങനെ പാർട്ടിക്കുള്ളിലും ഒരു വിമതനായി നിന്നുകൊണ്ട് തുറന്നു പറച്ചിലുകൾ നടത്തിയ നേതാവ് അടിസ്ഥാന വർഗത്തെ ഹഷ്മി പറഞ്ഞ പോലെ തന്നെ സംഘടിപ്പിച്ചുകൊണ്ടുവന്ന നേതാവ് അതിന്റെ ചൂടും ചൂരും എപ്പോഴും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഉണ്ടായിരുന്നു തൊഴിലാളികളെ സംഘടിപ്പിക്കുകയും കൊച്ചി നഗരത്തിൽ പോലും തുറമുഖ തൊഴിലാളികളെയും തോട്ടത്തൊഴിലാളികളെയും ഒക്കെ സംഘടിപ്പിക്കുകയും ഇടപ്പള്ളി സമര ഇടപ്പള്ളി സ്റ്റേഷനിലേക്ക് സമര പോരാട്ടം നടത്തുകയും

രാഷ്ട്രീയ എതിരാളികൾക്ക് ഇന്ന് മുഖ്യമന്ത്രി ഒരു മറുപടി കൊടുത്തിരിക്കുക എന്താ മറുപടി അദ്ദേഹത്തിനെതിരായി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം എൽ എയെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അപ്പം ആ ഭരണകക്ഷി എം എൽ എയുടെ പുറകിൽ നിന്ന ആളുകൾക്കാണ് മുഖ്യമന്ത്രിക്കെതിരായി നടന്ന പാർട്ടിയിലെ പോരാട്ടത്തിൽ മുൻപിൽ ആ ഭരണകക്ഷി എം എൽ എ നിർത്തിയ ആളുകൾക്ക് കൊടുത്തിരിക്കുന്ന മറുപടിയാണ് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ല അയാൾ അഞ്ച് മിനിറ്റ് എന്നോട് സംസാരിച്ചിട്ട് അരമണിക്കൂർ പത്ര എന്നെ കണ്ടു എന്നും മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പിന്നെ ഫോൺ സംഭാഷണം ചോർത്തുന്നു പൊതുപ്രവർത്തകത്തിന് ചേരാത്ത മട്ട് നിരവധി ദിവസമായി മാധ്യമങ്ങളോട് അതും ഇതും പറയുന്നു പിന്നെ ഒരു ഗുരുതരമായ ആരോപണം കൂടി ഉന്നയിച്ചു മലപ്പുറം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്വർണം പോലീസ് പിടിച്ചപ്പോൾ ഈ സ്വർണം കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരുപാട് പേർക്ക് വേദനിച്ച് പ്രയാസപ്പെട്ടു അവർ കൂടി ഇതിന്റെ പുറകിലുണ്ടെന്നാണ് പറയുന്നത് ആരാണെന്ന് വളരെ വ്യക്തമാണ് അപ്പോൾ മുഖ്യമന്ത്രി ഭരണകക്ഷിയിലെ എം എൽ എക്കെതിരെ തന്നെ തിരിച്ചാരോപണം ഉന്നയിക്കുകയാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രി പറയുന്നത് ശരിയാണ് എങ്കിൽ ഭരണകക്ഷി എം എൽ എക്കെതിരെ നടപടിയെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നിട്ട് അയാൽ പണ്ട് കോൺഗ്രസ് ആയിരുന്ന പറയുന്നത് അയാൾ എപ്പോഴും കോൺഗ്രസിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത് എന്തിനാണ് അയാളെ വെച്ചുകൊണ്ടിരിക്കുന്നത് അയാളെ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ആളാണ് അയാൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ അയാൾ പറഞ്ഞ പകുതി ഭാഗം അന്വേഷിക്കുക ഏത് എ ഡി ജി പിക്ക് എതിരെ പകുതി ഭാഗം അന്വേഷിക്കില്ല ശശിയെക്കുറിച്ച് അന്വേഷിക്കില്ല ഇന്ന് രാവിലെ വന്നിട്ടും ആ ഭരണകക്ഷി എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു അപ്പോൾ അവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെ സംരക്ഷിക്കും മുഖ്യമന്ത്രി പറയുന്നതിൽ ഒരു യുക്തിയില്ല മുഖ്യമന്ത്രി പി വി അന്വറിനെ ഭരണകക്ഷി എം എൽ എ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞ പകുതി ആരോപണങ്ങൾ അന്വേഷിക്കുകയാണ് എ ഡി ജി പിക്ക് എതിരെ പകുതി ആരോപണം എല്ലാ ഇല്ല മറ്റും ഇല്ല പിന്നെ അദ്ദേഹത്തിന്റെ ദൂതനായിട്ടാണ് എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ടത് എന്നുള്ള ആരോപണം ഞാൻ ആവർത്തിക്കുന്നു അല്ലാതെ എന്ത് കാര്യത്തിനാണ് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആർ എസ് എസ് നേതാവിനെ കണ്ട് ഒരു മണിക്കൂർ സംസാരിച്ചു തന്റെ ദൂതനായിട്ട് അല്ല പോയതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയല്ലോ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ആർ എസ് എസ് നേതാവിന് ഒരു മണിക്കൂർ സംസാരിച്ചു പത്ത് ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു ആർ എസ് എസ് നേതാവിന് തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു കഴിഞ്ഞു ചെറുപരിലനയ്ക്കും ഈ ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ ഉദ്യോഗസ്ഥൻ പോയതെങ്കിൽ അയാളെ വിളിച്ചു വരുത്തി വിശദീകരണം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് ആർ എസ് എസ് നേതാക്കളുമായി നിങ്ങൾ നിരന്തരം സന്ദർശനം നടത്തുന്നതെന്ന് നാളെ ചീഫ് സെക്രട്ടറിക്ക് പോകാൻ പറ്റുമോ ആർ എസ് എസ് നേതാക്കളെ കാണാൻ മുതിർന്ന നേതാക്കളെ ആർ എസ് എസിന്റെ നേതാക്കളെ കാണാൻ ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരെ അയക്കിയാൽ അത് പഴയ ചേരാൻ പഠിക്കലുള്ള കഥയെന്നും പറഞ്ഞ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കണ്ട ചോദിച്ചതിന് ഉത്തരവാണ് മുഖ്യമന്ത്രി പറയേണ്ടത് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടല്ല ഈ എ ഡി ജി പി പോയതെങ്കിൽ എന്തുകൊണ്ട് അയാളോട് വിശദീകരണം ചോദിച്ചില്ല ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയിട്ടും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് പൂർത്തിവെച്ചു അതിന്റെ അർത്ഥം വളരെ കൃത്യമാണ് മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ട് തന്നെയാണ് ഈ എ ഡി ജി പി ആർ എസ് എസ് നേതാക്കന്മാരെ കണ്ടിട്ടുള്ളത് ആദ്യം കണ്ടാളെ ഉറപ്പായിട്ടും അതിനുവേണ്ടി അതിന്റെ തുടർച്ചയാണ് ആർ എസ് എസിന് കേരളത്തിലെ സി പി എം കൊടുത്ത പിന്തുണയുടെ തുടർച്ചയാണ് പിന്നീട് തൃശൂർ പൂരം കലക്കുന്ന സംഭവത്തിലേക്ക് വന്നത് ഈ കമ്മീഷണർക്കെതിരായി നടപടിയെടുത്തു എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് അന്ന് തൃശൂർ പൂരം അലങ്കോലപ്പെട്ടതിന്റെ പൂരം കലക്കിയ ദിവസം അവിടെ ഉണ്ടായിരുന്ന ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡറിനെതിരായിട്ട് ഒരു നടപടി എടുക്കായിരുന്നു കമ്മീഷണറെ മാറ്റിയല്ലോ കമ്മീഷനെ മാറ്റിയത് കമ്മീഷണർ അലങ്കോലപ്പെടുത്താൻ നേതൃത്വം കൊടുത്തു എന്നുള്ളതിന്റെ പേരിലാണ് അപ്പൊ കമ്മീഷണേക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥൻ കമ്മീഷണർക്ക് ഡിക്റ്റേറ്റ് ചെയ്യാൻ കഴിവുള്ള കമ്മീഷണറെ ഡയറക്റ്റ് ചെയ്യാൻ കഴിവുള്ള ഈ എ ഡി ജി പി അന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ തൃശൂരിൽ മുഴുവൻ സമയം അയാൾക്കെതിരായി ചെറുവരൽ അനക്കിയോ ഈ മുഖ്യമന്ത്രി അപ്പം പൂരം കലക്കാൻ പോയതും മുഖ്യമന്ത്രിയുടെ കൂടിയാണ് അതുകൊണ്ടാണ് അയാളെ പ്രൊട്ടക്ട് ചെയ്തത് ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു ആ മാറ്റിയ കമ്മീഷണർ സാധാരണ കൊണ്ടുവരുന്ന ഒരു ബ്ലൂ പ്രിന്റ് എങ്ങനെയാണ് പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് തൃശൂർ പൂരം ബ്ലൂ പ്രിന്റ് കൊണ്ടുവന്നപ്പോൾ ആ ബ്ലൂ പ്രിന്റ് വേണ്ട എല്ലാ വർഷവും കൈകാര്യം പോലീസിന്റെ മാനേജ്മെന്റ് വേണ്ട പുതിയൊരു മാനേജ്മെന്റ് മതി എന്ന് പറഞ്ഞ് ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അല്ലേ പുതിയ പ്ലാൻ പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്തത് അല്ലേ അന്വേഷിച്ചു ചോദിക്കാം നിങ്ങൾ ആണ് എന്നിട്ട് നിരന്തരമായി എല്ലാ വർഷവും തൃശ്ശൂർ പൂരം നിയന്ത്രിക്കാൻ പോലീസ് കൈകാര്യം ചെയ്യുന്ന മാനേജ്മെന്റ് ബ്ലൂ പ്രിന്റ് മാറ്റി പുതിയ ബ്ലൂ പ്രിന്റ് കൊടുത്ത് പുതിയ മാനേജ്മെന്റ് പോലീസ് മാനേജ്മെന്റ് കൊടുത്ത ആൾക്ക് ഒരു കുഴപ്പമില്ല ആളവിടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു രാവിലെ പതിനൊന്ന് മണിക്ക് തൊട്ട് പിറ്റേ ദിവസം ഏഴ് മണിവരെ പൂരം കലക്കുകയാണ് കമ്മീഷണർ അപ്പം നോക്കി നിന്നോ ഈ എ ഡി ജി പി ലോ ആൻഡ് ഓർഡർ അപ്പം മുഖ്യമന്ത്രിയുടെ ദൂതനായി മുഖ്യമന്ത്രിയുടെ സന്ദേശവാഹകനായി മുഖ്യമന്ത്രി കൊടുത്ത ഉറപ്പ് പാലിക്കാൻ പോയതാണ് പൂരം കലക്കാൻ മുഖ്യമന്ത്രി കൂട്ടുനിന്നു ഒരു സംശയം വേണ്ട അതിന് എ ഡി ജി പി ലോ ആൻഡ് ഓർഡറെ കരുവാക്കി അല്ല അദ്ദേഹം പാർട്ടിക്കുള്ളിൽ തനിക്കെതിരായി ഈ ഭരണകക്ഷി എം എൽ എ മുന്നിൽ നിർത്തി ഒരു പോരാട്ടം ആരംഭിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് അത് അവരോട് പറഞ്ഞ മറുപടിയാണ് ഞങ്ങളോടൊന്നുമല്ല പറഞ്ഞത് മറുപടി ഞങ്ങളോടൊന്നുമല്ല മറുപടി പറഞ്ഞത് അവരോട് പാർട്ടിക്കകത്ത് അദ്ദേഹത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന മൂവ്മെന്റിനെതിരായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അതെ അതിനേക്കാളും ആർ എസ് എസിന്റെ കൂടിയല്ലേ അസംബ്ലിയിൽ എഴുപത്തിയേഴിൽ ജയിച്ചു വന്ന കൂത്തുപറമ്പിൽ ഈ പിണറായി വിജയൻ അതെന്താ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആർ എസ് എസ് നേതാക്കന്മാരുമായിട്ട് മാസ്കറ്റ് ഹോട്ടലിൽ ചർച്ച നടത്തിയത് ആരാണ് മുഖ്യമന്ത്രി പിണറായി വിജയനല്ലേ നടത്തിയത് ഉദ്യോഗസ്ഥന്മാരെ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ ഡി ജി പി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഡൽഹിയിലെ സംഘപരിവാർ നേതാക്കളുമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് എണ്ണിയാൽ തീരാത്ത കണക്കുണ്ട് പറയാൻ വേണ്ടിയിട്ട് പുസ്തകം വായിച്ചേന്ന് ഞാൻ പറഞ്ഞത് അതിനെന്താന്ന് ഞാൻ പറഞ്ഞിട്ട് ബെർലിൻ കുഞ്ഞന പറഞ്ഞ പുസ്തകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് സഹായാത്രികനായിരുന്നു ഏറാൻ പഠിക്കൽ ഞങ്ങളുടെ പാർട്ടിക്കാരനൊന്നും ആയിരുന്നില്ല ആയിരുന്നില്ല അദ്ദേഹം എല്ലാവർക്കും മറുപടിയാണ് പാർട്ടിയിൽ അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെ തിരിച്ചു വെച്ച പീരങ്കി അത് വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു അവരോടാ പറഞ്ഞിരിക്കുന്നത് തൊടുവില്ലെന്ന് അവരെയൊക്കെ പൂർണമായി സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇന്ന് രാവിലെയും കൂടി ഒരു ഭരണകക്ഷി എം എൽ എ രൂക്ഷമായി വിമർശനം നടത്തിയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ആ സെക്രട്ടറിയെ പ്രൊട്ടക്ട് ചെയ്യും ഞാൻ ആര് പറഞ്ഞാലും എന്ന് പറഞ്ഞിട്ട് ഈ ഭരണകക്ഷി എം എൽ എയെ തള്ളി പറഞ്ഞു എത്രയോ ദിവസം പത്തിരുപത് ദിവസം ഇല്ലേ ഇപ്പം അല്ലേ പത്തിരു ദിവസം ഇല്ലേ എന്തെല്ലാം പറയാൻ തുടങ്ങിയിട്ട് അത് ഞാനല്ലല്ലോ നിശ്ചയിക്കേണ്ടത് അങ്ങനെ അവര് തന്നെ തീരുമാനിക്കട്ടെ അവർ പറഞ്ഞ ആളുകൾ തീരുമാനിക്കട്ടെ എന്താണെന്ന് മുഖ്യമന്ത്രി നീതിമാനാണ് എന്ന് പറഞ്ഞ അദ്ദേഹം നീതിമാനായ മുഖ്യമന്ത്രിയാണ് ആ ഭരണകക്ഷി എം എൽ എക്കെതിരായി ഇന്ന് ഇത്രയും കാര്യം പറഞ്ഞു സ്വർണ്ണക്കള്ളക്കടത്ത് പാട്ട് വരുമ്പം എന്തോന്ന് പറഞ്ഞു ഇൻഡയറക്റ്റായിട്ട് ഇല്ലേ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതിൽ അസ്വസ്ഥതായിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ എടുത്തു ചോദിച്ചു ഇന്നയാളെ കുറിച്ചാണ് പറഞ്ഞത് അതുവേ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിച്ചോളാൻ പറഞ്ഞു അതിൽ കൂടുതൽ എന്താ പറയണ്ടേ എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് ഈ ഒന്നിനും കൊള്ളില്ലാത്ത കൊള്ളരുതാത്ത ഫോൺ ടാപ്പ് ചെയ്യുന്ന സ്വർണക്കള്ളക്കെടുത്തുമായിട്ട് ബന്ധമുള്ള പഴയ കോൺഗ്രസ് കളിച്ചറ് ഇപ്പോ ഉള്ള ഒരാളെ ഉപയോഗിച്ചല്ലേ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരായിട്ട് എഴുപതിനായിരം ഉന്നയിച്ചത് മറ്റേ നൂറ്റമ്പത് കോടി മുഖ്യമന്ത്രിയുടെ അറിവില്ലാതെ അത് ഉന്നയിക്കില്ലല്ലോ അപ്പൊ ഇയാളെ ഉപയോഗിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഇയാളെ ഉപയോഗിച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഇയാളല്ലാതെ വേറെ ആരെങ്കിലും ആ മുന്നണിയിൽപ്പെട്ട ആരെങ്കിലും പറയോ ഇതുപോലത്തെ വർത്തമാനം അപ്പൊ അയാൾ ഉപയോഗിച്ചു അതിന് പറയാൻ പറ്റിയ ആളെ ഉപയോഗിച്ച് അപ്പൊ പുള്ളിക്കറിയ ശശി ഉപയോഗിക്കേണ്ട സ്ഥലം അറിയാം അജിത് കുമാറിനെ ഉപയോഗിക്കേണ്ട സ്ഥലം അറിയ ഈ എവിടെ കവിയൂർ പൊന്നമ്മയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച നാട് മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി സിനിമ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ അമ്മമുഖം മുഖം അവസാനമായി കാണാൻ കളമശ്ശേരി ടൌൺഹാളിൽ എത്തി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി രാജീവ് ആദരാഞ്ജലി അർപ്പിച്ചു ആലുവ കരിമാലൂരിലെ വീട്ടിൽ വൈകിട്ട് നാലുമണിക്കാണ് സംസ്കാരം മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അമ്മയെ അവസാനമായി ഒരു കാണാൻ കളമശ്ശേരി ടൌൺഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി രാവിലെ ഒൻപത് മുതൽ പന്ത്രണ്ട് മണിവരെയായിരുന്നു പൊതുദർശനം മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി സിദ്ദിഖ് ജോഷി സത്യനന്തിക്കാട് എന്നിവർ ആദരാഞ്ജലി അർപ്പിച്ചു ത് മലയാളികളുടെ അമ്മ മുഖം എന്ന സിനിമാ ലോകം മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം പകരം വെക്കാനില്ലാത്ത ഒരു അഭിനയത്തിൽ പകരം അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് മലയാള സിനിമയിൽ പകരം വയ്ക്കാനില്ലാത്തൊരമ്മയാണ് നമ്മളതിനെ കുട്ടി കുടുംബത്തിലെ ഒരു ഒരംഗം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി എന്ന് വേണം പോകണം എന്നുള്ളത് അതൊരു നിയമമുള്ള അത് നമ്മൾ അംഗീകരിക്കാമെന്നുള്ളതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്

മൂന്ന് മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിന് ശേഷം മൃതദേഹം ആലുവ കരുമാലൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി ട്വന്റി ഫോർ കൊച്ചി ഷിർ ദൌത്യത്തിൽ ഒരു ഭാഗങ്ങൾ ആരുടെയെന്ന് കണ്ടെത്താൻ കൂടുതൽ പരിശോധന ഈശ്വർ മാൽപെ ക്യാമറയുമായി വീണ്ടും പുഴയിലേക്ക് ഇറങ്ങും എന്ന വാർത്ത കൂടി വരുന്നുണ്ട് അപ്പോൾ വാർത്തകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഉച്ച വാർത്തമാകുന്നു